അലൈക്കും സബീന സോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പ് തുറക്കുമ്പോൾ സമൂസ എല്ലാവർക്കും നിർബന്ധമാണല്ലേ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സമൂസ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമൂസയുടെ റെസിപ്പിയാണ് എന്നുള്ളത് സമൂസ ഉണ്ടാക്കാൻ ആദ്യം നമുക്കതിൻ്റെ ഫില്ലിംഗ് എടുക്കണം അത് ഞാനിവിടെ പാൻ പാനടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കിഴങ്ങും ക്യാരറ്റും സവാളയുമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമുക്ക് എത്ര സമൂസയാണോ വേണ്ടത് അതിന് നമുക്ക് ഒരു ഏകദേശം അറിയാമായിരിക്കുമല്ലോ അതിനനുസരിച്ചുള്ള ഫില്ലിങ് എടുത്താൽ മതി അപ്പം ഇത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചാൽ മതി ഇതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഒരുപാട് വെന്ത് കുഴിഞ്ഞു പോകണ്ട ഇപ്പോൾ തന്നെ ഇത് നന്നായിട്ട് പെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പെന്തുടഞ്ഞു പോകരുത് അപ്പോൾ സമൂസയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇത് അരിഞ്ഞെടുക്കുമ്പോൾ നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനും ശ്രദ്ധിക്കണേ പിന്നെ ഇതിലേക്ക് ഞാനൊരു കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഗ്രീൻ പീസും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിനുശേഷം ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കാം ദാ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് വെള്ളവും കൂടി ഊറ്റി ഒന്ന് കലക്കി വെക്കണം നമ്മുടെ സമോസ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് സമോസ ഷീറ്റ് എടുത്ത് അതാ ഇതുപോലെ ഒന്ന് മടക്കി ഫില്ലിങ്ങും വെച്ച് കൊടുത്ത് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചെടുക്കാം ഇത് എല്ലാവർക്കും ഒട്ടിക്കാൻ അറിയാമായിരിക്കും അറിയാമല്ലാത്തവർ ഒട്ടും വിഷമിക്കേണ്ട ഇത് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നതിന് മുമ്പ് അധികം ഷേപ്പ് ഒന്നും ഇല്ലെങ്കിലും ഫ്രൈ ആയി കഴിയുമ്പോൾ നല്ല സമൂസയുടെ ഷേപ്പ് നമുക്ക് കിട്ടും അപ്പോൾ ദാ ഇതുപോലെ മടക്കി ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മൈദ കൊണ്ട് ഒട്ടിച്ചാൽ മതി അപ്പോൾ ഒട്ടും വിട്ടുപോയില്ല നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കം കാണും അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് നമ്മുടെ ഈ ചാനലിൽ നല്ല ജ്യൂസിൻ്റെയും സ്നാക്സിൻ്റെയും അതുപോലെ നാടൻ കറികളുടെയൊക്കെ നല്ല നല്ല റെസിപ്പീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ ഇനി നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് സമൂസ ഇട്ടുകൊടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം ഇതിൻ്റെ അകമൊക്കെ നല്ലതുപോലെ വെന്തതുകൊണ്ട് അകമൊന്നും വേവിക്കാൻ നിൽക്കണ്ട ഇതിൻ്റെ പിറ പിറ മാത്രം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഒരുപാട് സമയം എണ്ണയിലിട്ട് ഇങ്ങനെ നിൽക്കരുത് അപ്പോൾ രണ്ട് പിറവും കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഇട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ എടുത്ത് മാറ്റണം ഇതുപോലെ തന്നെ ബാക്കി എല്ലാ സമൂസയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിൽ നിന്നും വേണം നമുക്ക് സമോസ കോരിയെടുക്കാൻ അല്ലെങ്കിൽ സമോസയിൽ എണ്ണ കുടിക്കും ഇപ്പോൾ കണ്ടേ കണ്ടല്ലേ സമൂസ രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ബബിൾസ് പോലെയൊക്കെ വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ ആണ് ഇനി സമൂസ ഉണ്ടാക്കാൻ അറിയാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനും അകത്തെ ഫില്ലിങ്ങിനൊക്കെ നല്ല ടേസ്റ്റിയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനേ അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിത് കഴിക്കുമ്പോൾ കഴിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ നല്ല ചൂടോട് കൂടി വേണം നമുക്കിത് കഴിക്കാൻ അപ്പോൾ ഇൻഷാല് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും താങ്ക് യു